ഈശോ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുക. 10 പേര് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട അവസ്ഥയിലാണ് ജീവിക്കുക. അവൽ ഒരാൾ വിജാതീനായിരുന്നു, സമരിയാക്കാരനായിരുന്നു. പക്ഷേ ആ രോഗാവസ്ഥയിൽ അവരെല്ലാവരും ഒന്നായിട്ട് മാറുകയാണ്. അതായത് അത്രമാത്രം മോശമായ അവസ്ഥയിലാണ് അവർ ജീവിച്ചിരുന്നത്. ഈശോ കടന്നു പോകുന്നു. സൗഖ്യം പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അവർ ഈശോയുടെ മുമ്പിലേക്ക് വരികയാണ്. ഈശോ അവരോട് പറയുന്നു, വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പോയി പുരോഹിതനെ കാണിച്ചു കൊടുക്കുക. അവർ പുരോഹിതനെ കാണുവാനായിട്ട് പോകുന്ന വഴിയിൽ തന്നെ സൗഖ്യം പ്രാപിച്ചു എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക. ഇവിടെ നിന്നാണ് ഈ ശരിയായ അത്ഭുതത്തിൻ്റെ രക്ഷ സാധ്യമാകുന്ന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരിക. 9 പേർക്ക് ലഭിച്ചത് ശരീരത്തിൻ്റെ സൗഖ്യമായിരുന്നു. പക്ഷേ 10-ാമത്തെ ആൾക്ക് ലഭിച്ചത് രക്ഷ കൂടിയാണ്. കാരണം എന്താണ്? അവൻ നന്ദി പറയാനായിട്ട് തിരിച്ചു വന്ന് നന്ദി പറഞ്ഞപ്പോൾ അവന് കൂടുതലായി ലഭിച്ചത് രക്ഷയാണ്. ആദ്യത്തെ 9 പേർക്ക് ശരീരത്തിന് സൗഖ്യം ലഭിച്ചപ്പോൾ സന്തോഷത്തോടുകൂടി അവരായിരുന്ന ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ വിജാതീയനായ സമരിയാക്കാരനായ ആ ഒരാൾ നന്ദി പറയുവാനായിട്ട് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ രക്ഷ കൂടി സ്വീകരിച്ച് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുക. കൂദാശകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ഇതുപോലുള്ള മറ്റ് ആധ്യാത്മികമായ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ മുൻപിൽ കാണുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും ഈ അത്ഭുതങ്ങളാണ്. അതിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് പലപ്പോഴും പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ക്രിസ്തുമസ് നമ്മോട് ആവശ്യപ്പെടുന്നത് അത്ഭുതങ്ങളിൽ അഭിരമിക്കാനല്ല, മറിച്ച് അതിൽ നിന്നൊക്കെ പിന്നെയും താഴേക്ക് ഇറങ്ങിക്കൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനാണ്. രക്ഷ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാവുക. രക്ഷ സ്വീകരിക്കുന്ന, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നവരാകാനായിട്ട് ഈ നന്ദി പറച്ചിലിൻ്റെ ഒരു പ്രത്യേകമായ നന്മ നമ്മിലുണ്ടാകേണ്ടതുണ്ട്. നന്ദി പറയുന്ന ഒരു അനുഭവത്തിലേക്ക് കടക്കുമ്പോൾ മാത്രമേ രക്ഷയുടെ പൂർണ്ണത നമ്മിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കൂ. രക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം ഈ ക്രിസ്തുമസ് നമുക്കെല്ലാവർക്കും സമ്മാനിക്കട്ടെ.